അതായത് പോലീസിന്റെ വീഴ്ച നമ്മൾ പറയുന്ന സമയത്ത് തന്നെ KSRTC വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. KSRTC പല സമയത്തായി പല സർക്കുലറുകൾ പുറത്തിറക്കുന്നുണ്ട്. ഒരു ട്രിപ്പ് മുടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു ഇപ്പൊ താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ കൂടി അദ്ദേഹം ആ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണം. ആ ട്രിപ്പ് മുടക്കിയിരിക്കുകയാണ് ഇവിടെ. അത് കൃത്യമായി വാഹനം ഇങ്ങനെ കുറുകെ ഇട്ടുവന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഒരു പരാതി ഇതുവരെ KSRTC കൊടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിറ്റേ ദിവസം ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ മാറ്റി നിർത്താൻ അപ്പുറത്തേക്ക് വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് വരട്ടെ എന്ന് ഗതാഗത മന്ത്രി പറയുമ്പോഴും ഗതാഗത ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ കൂടി KSRTC ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതും യദു ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്ന ഒരു ഇരട്ട നീതി എന്നുള്ള ഒരു ആക്ഷേപത്തെ ബലപ്പെടുത്തുന്നതാണ്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇതിൽ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട, സംസ്ഥാനത്തെ ഒരു MLA ആ വാഹനത്തിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവിടെ വന്ന് കയർത്ത് സംസാരിക്കുന്നു എന്ന് യദുവിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു MLA ബസ്സിനകത്ത് കയറുകയും ഈ ബസ്സിന്റെ യാത്ര തടസ്സപ്പെടുന്ന രീതിയിൽ അവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈ CCTV ക്യാമറയിൽ ഉൾപ്പെടേണ്ടതാണ്. മേയർ അതുപോലെ തന്നെ മേയറിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തുള്ള കടകളിലും പുറത്തുമുള്ള CCTV ക്യാമറകളിലും മൊബൈൽ ആളുകൾ എടുത്ത ക്യാമറകളൊക്കെയാണ് കുടുങ്ങിയിരിക്കുന്നത്. ബസ്സിൽ യഥാർത്ഥത്തിൽ ഒരു സംഭവം നടന്ന സ്ഥലത്ത് തന്നെ ഈ പരിശോധന നടത്തിയിരുന്നെങ്കിൽ സച്ചിൻ ദേവ് MLA ആ വാഹനത്തിലേക്ക് കയറി എന്ന യദുവിന്റെ വാദം ശരിയാണോ? അങ്ങനെ MLA കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ നിന്ന് പെരുമാറ്റമുണ്ടായത്? MLAയും യദുവുമായി സംസാരമുണ്ടായോ? അവിടെ മൊബൈൽ ഏതെങ്കിലും തരത്തിൽ ചിത്രീകരണത്തിന് ആരെങ്കിലും ശ്രമിക്കുമ്പോൾ MLA എതിർച്ചോ? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം ഈ മെമ്മറി കാർഡിൽ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മെമ്മറി കാർഡ് കാണാതാകുന്നതിൽ ഇത്ര വലിയ ദുരൂഹത പറയുന്നത്. KSRTC സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ ആരോപണം, ഒരു KSRTC ജീവനക്കാരനാണ്, താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ തന്നെയും തടഞ്ഞിട്ട് പോലും അയാളുടെ പരാതി ഉണ്ടായിട്ട് പോലും KSRTC ജീവനക്കാർ ഒരു പരാതിക്ക് മുതിരുന്നില്ല, അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്താനുള്ള ഒരു നടപടി മാത്രം എടുത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഇരട്ട നീതി ഉണ്ട് എന്ന യദുവിന്റെ വാദത്തെ ഏതാണ്ട് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും പോലീസിന്റെയും KSRTC ഭാഗത്ത് നിന്ന് നീതിയുക്തമായ നടപടി ഉണ്ടാകുന്നില്ല എന്ന യദുവിന്റെ പരാതിക്ക് ആധാരമുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും.